ചലച്ചിത്ര താരങ്ങൾക്കെതിരായ നടിമാർ പരാതിയിൽ പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. ബാബുരാജിനും വി കെ പ്രകാശിനുമെതിരെ ആരോപണം ഉന്നയിച്ചവരുടെ മൊഴി രേഖപ്പെടുത്തും. പരാതിക്കാർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യും. പുതിയ പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് യോഗം ചേരുകയാണ്. ഡി ജി പിയും പങ്കെടുക്കുന്നു. കെ കെ പ്രശാന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, തുടരെ തുടരെ ഉണ്ടാകുന്ന താരങ്ങൾക്കെതിരായ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങൾക്കുമെതിരെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നു. അതിൻ്റെ യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാകും പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയാവുക? ഒപ്പം ഈ പരാതിയിന്മേൽ എന്ത് നടപടി എടുക്കാൻ, ഏത് തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളാനാകും അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം? അതിൻ്റെ ആദ്യ മുറകളൊക്കെ എങ്ങനെയായിരിക്കും? നന്ദു, അല്പസമയത്തിന് മുമ്പാണ് ഡി ജി പിയുടെ ഓഫീസിൽ ഈ യോഗം ആരംഭിച്ചത്. ഡി ജി പി അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്റലിജൻസ് മേധാവി അടക്കമുള്ളവർ, മനോജ് എബ്രഹാം അടക്കമുള്ളവർ യോഗത്തിലുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് യോഗം മുന്നോട്ട് പോകുന്നത്. മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എത്രത്തോളം ആളുകൾ മൊഴിയുമായി രംഗത്ത് വരുന്നു, അവർ നേരത്തെ നൽകിയ, അതായത് ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴികളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ തയ്യാറാണോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഈ സംഘം മുന്നോട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷമുള്ള ആദ്യ യോഗമാണ്. അതിനിടയിൽ തന്നെ നേരത്തെ രഞ്ജിത്തിന് കേസെടുത്തു. ആ കേസ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഇതുവരെ എടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു അന്വേഷണ സംഘത്തിന് നേതൃത്വം തീരുമാനമാകുന്നതും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും, പക്ഷേ എങ്കിൽ പോലും ഈ പരാതികളെല്ലാം തന്നെ കൃത്യമായി വേർതിരിച്ച് ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ കേസുകളാണ്, ഏതൊക്കെ വകുപ്പുകൾ ചുമത്തണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തണം. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇടതുപക്ഷ അനുഭാവമുള്ള ആളുകളാണ്. അത്തരം സാഹചര്യങ്ങൾ കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി തന്നെയാണ് അന്വേഷണ സംഘം ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡി ജി പിയുടെ കൂടി അഭിപ്രായം ആരായുന്നതിനും ഒപ്പം തന്നെ വിശദമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുമായി കൂടിയാണ് ഇന്നിപ്പോൾ യോഗം ചേരുന്നത്. ഈ യോഗത്തിന് ശേഷമായിരിക്കും എത്തരത്തിലാണ് മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമെടുക്കുക. നിലവിൽ പരാതികൾ ഇമെയിലായി അയക്കാനുള്ള സംവിധാനമുണ്ട്. ആ അയച്ച പരാതികളെല്ലാം തന്നെ വേർതിരിച്ച് അവരിൽ നിന്ന് നടക്കുന്നതിന്റെ പൂർണ്ണമായി മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും മറ്റ് കേസെടുക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോകുക. അതോടൊപ്പം തന്നെ ഈ പരാതികൾ സംബന്ധിച്ച പലരിപ്പോൾ, അതായത് നേരത്തെ മാധ്യമങ്ങൾക്ക് നൽകിയ പരാതിയിലടക്കം ചില വ്യക്തത കുറവുണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തിയിലൊക്കെ വ്യക്തത കുറവുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ കൂടി കൂടുതൽ വ്യക്തത വരുത്തിയ ശേഷം മാത്രമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക.